தீரும். ஏட்டா, ஒரு தீர்மானம் எடுத்தா தீர்மானம் ஆயிருக்கணும். அதுக்கு அணு விட பின்ன மாறருது. இவட அங்கே அல்ல சம்பவிக்கிறது. ஏட்டன் சத்தியம் பண்ணா வக்தமாய்ட் ஒரு தீர்மானம் இல்ல. வக்தமாய ஒரு தீர்மானம் உள்ளவன் തന്നെ ആയിരുന്നു ഞാൻ. പക്ഷേ இது மகளும் அச்சனும் தம்மிலுள்ள பந்தமாயி போய். எந்த பந்தமாயிலும் சரி, அருண் சார்ந்த அப்பச்சி ஈ சம்பவம் அறியாதிருக்கா வேண்டியான எல்லாரும் நாடகம் கழிக்கிறது. கார்த்தும் அருண் சாரும் போலும் அவரது அறிஞ்சு கழிஞ்சா பின்ன ஈ நாட்டில் ஏட்ட நிக்கிறது. எவடெங்கிலும் ஒளிவில் பெக்கொள்ளணும், அல்ல அவர் உறப்பாயட்டும் ஏட்டனை வச்சேக்கில்ல. எனிக்கு உறப்பா மோனே, ഇതിന്റെയൊക്കെ അവസാനം എന്റെ മരണമായിരിക്കും. ഞാൻ മരിക്കാതിരുന്നപ്പോ എന്നെ ഷൂട്ട് ചെയ്തത് ദേവയല്ല എന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാ മരിച്ചാൽ അതായിരിക്കില്ല സ്ഥിതി. എന്റെ സ്വത്ത് മോഹിച്ചു വരുന്നവർ ഇത് കേസാക്കും, അവരെന്നെ കൊല്ലുന്നവരെ കൊടുക്കുകയും ചെയ്യും. ഞാൻ കൊല ചെയ്യപ്പെട്ടാലും എന്നെ കൊല്ലുന്നവർ ദേവയായാലും എന്റെ മരുമോനായാലും കോടതിയിലും ജയിലിൽ നിന്നും കയറുന്ന എന്റെ ആഗ്രഹം. ഇപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ സന്തോഷമുള്ള മുഖങ്ങളൊന്നുമല്ല കാണുന്നത്. എല്ലാവർക്കും മാറ്റമുണ്ട്. എന്തൊക്കെ വിഷമങ്ങൾ ഉള്ളിൽ വെച്ചോണ്ടാ എല്ലാവരും സംസാരിക്കുന്നതും പെരുമാറുന്നതും. ശരിക്കും എന്ത് എടുത്തി പറ്റിയത്? എനിക്കൊരു സൂചനയെങ്കിലും തന്നൂടെ? വേറൊന്നുമല്ല ദേവേ, നമ്മളൊക്കെ സംസാരിച്ച കാര്യം തന്നെയാ. കാർത്തൂന് പഴയ പോലെ മോളുടെ അച്ഛനെ കുറിച്ച് പറയുമ്പോ ദേഷ്യമൊന്നുമില്ല. അരുണിന് ഇടയ്ക്കെപ്പോഴോ അച്ഛനെ കുറിച്ച് ശാപവാക്കുകൾ പറഞ്ഞപ്പോ കാർത്തൂന് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരാളെ അങ്ങനെയൊന്നും ശപിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. അതാണ് അരുണിന് ഈ ദേഷ്യം. ഇതുവരെ കാർത്തൂനോട് അരുൺ അങ്ങനെ ചൂടായിട്ടില്ലല്ലോ. ഇവിടെ നന്നായി ദേഷ്യപ്പെട്ടു. അന്നേ ദിവസ മോള് പിണങ്ങി വീട്ടിലോട്ട് പോയത്. അപ്പച്ചി, ചായ? എനിക്ക് ചായയൊന്നും വേണ്ട. ആ, ഇതുകൊണ്ടാ ഞാൻ നിന്നോടൊന്നും പറയാത്തത്. മോൾക്ക് ഇപ്പൊ പഴയ പോലെ ജീവനോട് വെറുപ്പില്ലല്ലോ. അതിന്റെ പേരിലാണല്ലോ മോളും അരുണും ഉടക്കിയത്. അതേപ്പറ്റി ഞാൻ ദേവയോട് പറയുമായിരുന്നു. അതിന്റെ ദേഷ്യമായി ഈ കാണിക്കുന്നതെന്ന്. മോളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റെന്ത് കാര്യവും ഞാൻ കോംപ്രമൈസ് ചെയ്യും, പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു നീക്കുപോക്കും ഇല്ല മോളെ. മോൾ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും അരുൺ മോളെ വെറുക്കും. അത് നിങ്ങളുടെ ദാമ്പത്യം ശിഥിലമാക്കും. ഇതൊക്കെ ഞാൻ മോളോട് പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ കണ്ടോ, അരുണ് മോളോട് നല്ല അമർഷമുണ്ട്. ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കേണ്ടത്. അവിടെ സ്വന്തം അച്ഛനും അമ്മയും തള്ളിക്കളയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാ ഇത്രയും കാലം മോളുടെ അമ്മയെ കണ്ണീര് കുടിപ്പിച്ച ഒരുത്തിനു വേണ്ടി മോളിനി കരയുന്നത് ആർക്കും സഹിക്കാൻ പറ്റില്ല. ആ അമ്മയെ അപ്പച്ചി ഇങ്ങനെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ അമ്മയുടെ നിസ്സഹായാവസ്ഥ ഞാൻ മോളോട് പറഞ്ഞല്ലോ. അവര് നല്ലൊരമ്മയായിരുന്നെങ്കിൽ പിന്നീട് ആ കുഞ്ഞിനു വേണ്ടി ജീവിച്ചനെ. അവര് വേറെ കല്യാണമൊന്നും കഴിക്കത്തില്ലായിരുന്നു. ആ സമയത്ത് മോളുടെ അമ്മയുടെ സാഹചര്യം വളരെ വ്യത്യസ്തമായിരുന്നു മോളെ. വീട്ടിലുള്ളവര് കാലു പിടിച്ച് മോളുടെ അമ്മയോട് പറഞ്ഞതുകൊണ്ടാ അന്ന് മോളുടെ അമ്മ മറ്റൊരു വിവാഹത്തിന് തയ്യാറായത്. എത്ര കാലു പിടിച്ചാലും സ്വന്തം കുഞ്ഞിനെ കാട്ടിക്കളഞ്ഞിട്ട് മറ്റൊരു വിവാഹത്തിന് ആരും തയ്യാറാവില്ല. അങ്ങനെ തയ്യാറായ അവരെ ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റുമോ? എന്റെ ബലമായ വിശ്വാസം അവരുടെ ഭാഗത്താ തെറ്റെന്ന? അല്ല, എല്ലാം അറിയാവുന്ന നേരിട്ട് കണ്ട എന്നോട് നീ ഇങ്ങനെ സംസാരിക്കരുത് കാർത്തു.
അവനെ ചുട്ടു കളയാതെ രക്ഷയില്ല എടുത്തി. നീ വെറുതെ എടുത്തു ചാടിയൊന്നും ചെയ്യല്ലേ ദേവേ, നിന്നോടൊന്നും പറയാത്തതിന്റെ കാരണം മനസ്സിലായോ? ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചോ? ആ കാട്ടാളിനോട് സ്നേഹം തോന്നിട്ട് കാർത്തു അവനെ കാണാൻ ശ്രമിച്ചോ? അവൻ കാർത്തുവിനെ കാണാൻ ഇവിടേക്ക് വന്നപ്പോ അവനോട് കാർത്തു സ്നേഹം കാട്ടിയോ? ഏയ്, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല ദേവേ. ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണാറ് പോലും ഇല്ല. പിന്നെ കേൾക്കാൻ അറിയിക്കുന്ന വാക്കുകൾ, അത് മാത്രം അവനെ പറ്റി പറഞ്ഞാ മതി കേട്ടോ. മരിക്കേണ്ടവനാ. ക്രൂരത മാത്രം മനസ്സിലുള്ള പെണ്ണിന്റെ കണ്ണീരിനും മാനത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത മനുഷ്യ മൃഗം. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ദേവേ. കണ്ണനും പൗത്രിയാ മോളുടെ മനസ്സിൽ ജീവനോട് അനുകമ്പ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മോൾ ഇപ്പൊ അവനോട് പഴയ ദേഷ്യമൊന്നും കാണിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. സ്വഭാവം മാറ്റിയിട്ട് അവനുമായി സൗഹൃദത്തിന് ശ്രമിക്കണ്ട. അങ്ങനെ വന്നാ മോൾക്ക് മറ്റു ചിലരെ നഷ്ടപ്പെടും, എന്നെയും അരുണിനെയും ഒക്കെ. അമ്മോളെ, ദിവേട്ടൻ എവിടെയാ? ഞാനിപ്പോ വീട്ടിലുണ്ട്. അച്ഛന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണേ. അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മോള് പേടിക്കണ്ട, ജീവേട്ടന്റെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ല. അച്ഛന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ അത് നമ്മുടെ എല്ലാ കുടുംബത്തെ ബാധിക്കും. അതൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാ എനിക്കറിയാം മോളെ, നീ ഭയക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. എന്റെ ഒരു നോട്ടം ജീവേട്ടന്റെ മേലെ എപ്പോഴും ഉണ്ടാവും, പോരെ? അത് മതി. അല്ല, മോളിപ്പോ എവിടെയാ? ഞാനിവിടെ സാറിന്റെ വീട്ടിലാ. വല്ലാത്തൊരു പ്രതിസന്ധിയിലായി പോയില്ലേ? സാരമല്ല, എല്ലാം ശരിയാവും. ശരി ദേവേട്ടാ. എന്തിനാ ദീപേട്ട കള്ളം പറയുന്നത്? കാർത്തോ വിളിച്ചെന്ന് എനിക്കറിയാലോ. അറിയെങ്കിൽ പിന്നെ എന്തിനാടി ചോദിച്ചത്?